ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ അസറ്റ് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇട്ടുകൂടാൻ കാശുണ്ട്, ധാരാളം ആസ്തികളുണ്ട്, കെട്ടിടങ്ങൾ, ഓഫീസുകൾ, ഞങ്ങൾക്ക് പത്രമുണ്ട്, മറ്റു പ്രസിദ്ധീകരണങ്ങളുണ്ട്, ചാനലുണ്ട്. ഇങ്ങനെ ഞങ്ങൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലെ അച്ചടക്കം. ഇപ്പോൾ ഒരു സഹാവിനോട് മൂത്ത സഹാവ് പറയുക, താൻ ഇനി ഒരാഴ്ചത്തേക്ക് ശ്വാസം കഴിക്കണ്ട എന്ന് പറഞ്ഞ സഹാവ് അതനുസരിക്കും. ചത്തുപോയാലും പ്രശ്നമില്ല, പറയുന്നത് അനുസരിക്കും, അച്ചട്ടായിട്ട് അതേപോലെ ചെയ്യും. അതാണ് ഞങ്ങളുടെ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത്. പാർട്ടി പറയുക, നീ ഇന്നടത്ത ഇന്ന സഹാവിൻ്റെ മകളെ വിവാഹം കഴിക്ക്, ഒരു എതിർപ്പുമില്ല, നമ്മൾ പോകുന്നു, വിവാഹം കഴിക്കുന്നു. ഒരു മാല അങ്ങോട്ടിട്ടു, ഒരു മാല ഇങ്ങോട്ടിട്ടു, കല്യാണം നടന്നു. പിന്നൊരിക്കൽ പറയാണ്, നീ ഭാര്യയെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ വിവാഹമോചനം നടത്ത് എന്ന് പറഞ്ഞാൽ അതും ചെയ്യും. ഇനി അതൊന്നും വേണ്ട, നാട്ടിലെ ഏതെങ്കിലും ഒരു അവിഹിത ഗർഭം ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അതും ഏറ്റെടുക്കും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അച്ചടക്കം. ഞങ്ങളുടെ പാർട്ടിയിലെ അച്ചടക്കം അതിൻ്റെ വിശ്വരൂപം കാട്ടുന്ന ചില മേഖലകളുണ്ട്. പാർട്ടി ചിലപ്പോൾ ഒരു കൊലപാതകം നടത്താൻ തീരുമാനിക്കും. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. അതായത് നാട്ടിൽ ചില കശ്മലന്മാരുണ്ട്, അവര് പാർട്ടിയുടെയോ പാർട്ടി നേതാക്കളുടെയോ കണ്ണിലെ കരടായി വളർന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് മാറും എന്നൊരു തോന്നലുണ്ടായാൽ അവരെ അവസാനിപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നയമാണ്. അത് തുടക്കം മുതലേ ഞങ്ങളുടെ നയമതാണ്. അതായത് വീടിനു മേലെ ഒരു മരം ചാഞ്ഞു വളർന്നാൽ അത് വെട്ടിമാറ്റണം. ചിലപ്പോൾ സ്വർണം കായ്ക്കുന്ന മരമായിരിക്കും, പക്ഷേ വെട്ടിമാറ്റിയിരിക്കും. അതാണ് പാർട്ടിയുടെ രീതി. അങ്ങനെ ഒരാളെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പാക്കാനുള്ള ഒരു സംവിധാനം പാർട്ടിക്കുണ്ട്. തീരുമാനമെടുക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, കുറഞ്ഞത് ഒരു ഏരിയ കമ്മിറ്റിയെങ്കിലും വേണം. അതിനു താഴോട്ടുള്ള കമ്മിറ്റികൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല. ഏരിയ കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ള നേതാക്കളാണ് ഈ ഉന്മൂലനത്തിനുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു നിശ്ചയം ആയിക്കഴിഞ്ഞാൽ അതിലുള്ള സംഘത്തെ തീരുമാനിക്കും ആരാണിത് നടപ്പാക്കേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ പുറത്തുനിന്നുള്ളവരായിരിക്കും, ആ ഏരിയ കമ്മിറ്റിക്ക് പുറത്തുനിന്നുള്ളവരായിരിക്കും. നാട്ടിലുള്ളവർ ചെയ്താൽ ചിലപ്പോൾ ആളുകൾ കണ്ടാലോ മനസ്സിലാക്കിയാലോ, അപ്പൊ പുറത്തുനിന്ന് ആളിനെ ഇറക്കും. ചിലപ്പം നാട്ടിലെ ലോക്കൽ സംഘങ്ങൾ തന്നെയായിരിക്കും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഒരു സംഘം ഉണ്ടാവുക, ഒരു സംഘത്തലവനുണ്ടാവും. ആ സംഘത്തലവനാണ് പാർട്ടി നേതൃത്വമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഒരു വിവരവിനിമയം നടത്തുന്നത് അദ്ദേഹമായിരിക്കും. മറ്റാളുകൾക്ക് പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെടാനുള്ള അധികാരമില്ല. പലപ്പോഴും നേതാക്കൾ ഇങ്ങോട്ട് വിളിക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഈ സംഘത്തെ ഏൽപ്പിക്കുന്നു. ആ സംഘം നല്ല വെടിപ്പായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു. പറഞ്ഞതുപോലെ ആസൂത്രകരെല്ലാവരും ഈ സംഘവുമായിട്ട് ബന്ധപ്പെടണമെന്നില്ല. ഏതെങ്കിലും ഒരു ഫോക്കൽ പോയിന്റ്, ഒരു പ്രധാന കണ്ണി ഉണ്ടായിരിക്കും, അദ്ദേഹമാണ് ഇതിൻ്റെ ഓപ്പറേഷന്റെ തലവൻ. ഈ കൃത്യം ആസൂത്രണം ചെയ്യുന്നിടത്ത് താമസ സൗകര്യം ആവശ്യമാണെങ്കിൽ അത്, ഈ സംഘത്തിൽപ്പെട്ടവരുടെ ഭക്ഷണം, അവർക്കാവശ്യമായ യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം ഏർപ്പാട് ചെയ്യുന്നത് ആസൂത്രകരായിരിക്കും, അതായത് നേതാക്കളായിരിക്കും. അപ്പോൾ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആസൂത്രകർക്കൊരു മെസ്സേജ് കിട്ടും, ഒരു സന്ദേശം കിട്ടും, മിഷൻ അക്കംപ്ലീഷ്ഡ്, അതായത് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കൃത്യം നിർവഹിക്കുന്നതോടെ ആ അധ്യായം അവസാനിക്കുകയാണ് പതിവ്. പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച് പ്രതികൾ എവിടെയൊക്കെയെങ്കിലും രക്ഷപ്പെടും, മുങ്ങും. ചിലപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെയായിരിക്കും, ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണമൊക്കെ നടക്കുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട, അന്വേഷണം വീണ്ടും ശക്തിപ്പെടുന്നു. ചിലപ്പോൾ CBI വരുന്നു. ഇപ്പോൾ CBI മറ്റോ വരുന്നൊരു ഏർപ്പാടാണെങ്കിൽ ചിലപ്പോൾ ഈ തൽപരകക്ഷികൾ കോടതിയിൽ കേസ് കൊടുത്തിട്ട് CBI അന്വേഷണം ആവശ്യപ്പെടും. ചിലപ്പോൾ കോടതി അത് അനുവദിക്കും, CBI വന്ന് ഈ കേസ് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും? ഡൽഹിയിൽ നിന്ന് KK വേണുഗോപാലിനെയോ ഹരീഷ് സാൽവയോ അല്ലെങ്കിൽ കപിൽ സിബലിനെയോ അതുപോലുള്ള വളരെ പ്രഗത്ഭരായ വക്കീലന്മാരെ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കി ഈ CBI അന്വേഷണം
വേണ്ട, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ഉള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ നോക്കും. ഇതൊക്കെയാണ് നമ്മളൊരു ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ. വളരെ കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടിയാണ് ഇത് നടക്കുക. നമ്മുടെ ഈ അച്ചടക്കത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം പ്രകടമാകുന്ന മറ്റൊരു മേഖലയുണ്ട്. അതും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കൊലയിൽ പങ്കെടുത്ത ആളുകൾ രക്ഷപ്പെട്ടു, അവർക്ക് അവർ യാതൊരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും പാർട്ടി? എന്ത് ചെയ്യും? അവർക്ക് പകരം ഡമ്മി പ്രതികളെ നമ്മൾ പോലീസിന് നൽകും. അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. നമ്മളാണ് പ്രതിപ്പട്ടിക തയ്യാറാക്കുന്നത്. പോലീസിന്റെ ജോലി ഒരു FIR ഇടുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പം നമ്മൾ പറയും പ്രതിയോ പ്രതികളോ അവരെ സ്ഥലത്ത് ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആൽത്തറയിൽ ബീഡി വലിച്ചുകൊണ്ടിരിപ്പുണ്ട്, ചെന്നാൽ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പറയും പാടവരമ്പത്തെ കാവൽ മാടത്തിൽ അവർ ഗുലാം പരിശ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ചെന്നാൽ അറസ്റ്റ് ചെയ്യാം. ഇടയ്ക്കൊരു കാര്യം പറയാം, ഞങ്ങൾ ഗുലാം പരിശ കളിക്കത്തുള്ളൂ, മുച്ചിട്ട് കളിയില്ല. കാരണം മുച്ചിട്ട് കളി നിയമവിരുദ്ധമാണ്. ഞങ്ങൾ നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യത്തില്ല. പോലീസ് അപ്പോ ദേവീക്ഷേത്രത്തിന്റെ നടയ്ക്കലോ അല്ലെങ്കിൽ പാടവരത്തെ മാടത്തിലോ വന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യും. അവര് യാതൊരു മടിയും കൂടാതെ ആട്ടിൻ കുഞ്ഞുങ്ങളെ പോലെ അറസ്റ്റിന് കീഴടങ്ങും. പക്ഷേ പോലീസിന്റെ റെക്കോർഡുകളിൽ ഉണ്ടാവുക അതിസാഹസികമായ ഒരു ശ്രമത്തിലൂടെ, ഏറ്റുമുട്ടലിലൂടെ അതിനവസാനമാണ് ഞങ്ങൾ പ്രതികളെ കീഴടക്കിയത് എന്നായിരിക്കും പോലീസിന്റെ രേഖകളിൽ ഉണ്ടാവുക. കേസ് ഇങ്ങനെ നടക്കും, തെളിവൊന്നും ഉണ്ടാവില്ല, കാരണം ഇവരല്ലല്ലോ കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവര് മോചിതരാകുകയും ചെയ്യും. പക്ഷെ പാർട്ടിയുടെ ഒരു ഏർപ്പാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡമ്മി പ്രതികളായിട്ട് പോലീസ് സ്റ്റേഷനിലും ജയിലിലും കോടതിയിലും ഒക്കെ ആവുന്ന പ്രതികളുടെ വീട്ടിലെ എല്ലാ ചിലവുകളും പാർട്ടി നേരിട്ടായിരിക്കും നിർവഹിക്കുക. ഇപ്പൊ നമ്മൾ പാർട്ടി പറഞ്ഞ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഡമ്മി പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുവാൻ തയ്യാറാവുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ മൂന്നാമതൊരാളോട് പറയില്ല. കമാന്നൊരക്ഷരം നമ്മൾ മറ്റൊരാളോട്, ഭാര്യയോട് പോലും പറയില്ല. അപ്പോൾ ഭാര്യ ചോദിക്കും നിങ്ങൾ രണ്ട് ദിവസമായിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, പാനൂര് നടന്ന ഒരു കൊലക്കേസിൽ പങ്കെടുത്ത സഖാവ് പറയും ഞാൻ പത്തനാപുരത്ത് ഒരു പോത്തിനെ വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്നായിരിക്കും പറയും. ഒരു കാരണവശാൽ പറഞ്ഞല്ലോ, ആരോടും പ്രാണപ്രേയസിയോട് പോലും ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ പുറത്തു പറയില്ല. അതാണ് പാർട്ടിയുടെ അച്ചടക്കം. ഈ ഒരു കല്ലേ പിളർക്കുന്ന അച്ചടക്കം നിലവിലുള്ളത് കൊണ്ടാണ് ഇതുവരെ ഇതപര്യന്തം കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കൊലക്കേസുകളിലും അല്ലെങ്കിൽ പാർട്ടി നടത്തിയ ഒരു വധത്തിലും ആസൂത്രകരായ നേതാക്കൾ അറസ്റ്റിലാവാതിരുന്നത്. അതാണ് ഈ അച്ചടക്കത്തിന്റെ മഹത്വം. ഇങ്ങനെ കൃത്യമായ ആസൂത്രത്തോടുകൂടി അച്ചടക്ക നിബദ്ധമായി നടത്തിയത് കൊണ്ടാണ് പാർട്ടി ഇതേവരെ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളെല്ലാം വിജയകരമായി മാറിയത്. 99% വിജയകരം എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പൊട്ടിയ പട്ടം പോലാണ് പാർട്ടിയിലെ അച്ചടക്കം. ഈ പട്ടത്തിന്റെ ചരട് കയ്യിലുണ്ടെങ്കിലേ നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റൂ. ഇത് പൊട്ടിപ്പോയി, പട്ടം ഇങ്ങനെ ആകാശത്ത് കറങ്ങി നടക്കുകയാണ്. പാർട്ടിയിൽ ആർക്കും എന്തും എപ്പോഴും എങ്ങനെയും പറയാവുന്ന ഒരു സ്ഥിതി വളർന്നു വരികയാണ്. അപകടകരമായ ഒരു സ്ഥിതിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പറയാൻ കാരണം 22 വർഷം മുമ്പ് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ കഥ. പാർട്ടിയിലെ തന്നെ വളരെ പ്രമുഖനായ ഒരു സഖാവ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വന്നതാണ്. മരിച്ചത് INDUC പ്രവർത്തകനായ കളീക്കൽ സത്യൻ എന്ന ഒരു ചെറുപ്പക്കാരനാണ്. 2001 ജൂൺ 20 കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന ഓട്ടോ ഡ്രൈവറായ സത്യനെ ഒരു കൂട്ടം ആളുകൾ കൊലപ്പെടുത്തി, വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ പ്രതിയായിരുന്ന ബിപിൻ സി ബാബു എന്ന CPM പ്രവർത്തകരാണ് ഈ കൊലപാതകം പാർട്ടി ആലോചിച്ച് നടപ്പാക്കിയ ഒന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഈ ബിപിൻ ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. അദ്ദേഹം ഈ കേസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 2006 പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടു. അതിനുശേഷം അദ്ദേഹം അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി. വൈസ് പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ ഈ ഗാർഹിക കുറ്റം ചുമത്തി ചില പരാതികൾ
പാർട്ടിക്ക് നൽകി. പാർട്ടി അത് അന്വേഷിച്ചു. അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് കണ്ടതുകൊണ്ടാവണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതുമാത്രമല്ല, ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം കുറേ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് വിവിധ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. പക്ഷെ തിരിച്ചെടുത്തത് വെറും ബ്രാഞ്ചിലേക്കാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഒരാളിനെ, അത് ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരാളാണ്, അത്തരത്തിലൊരാളിനെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ വെറും ബ്രാഞ്ച് കമ്മിറ്റി. ഏതെങ്കിലും ഒരു സഖാവിന് സഹിക്കുന്ന ഒരു കാര്യമാണോ അത്? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചായക്കടയിൽ ഇരുന്നു കൊണ്ട് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതി കൊടുത്തിരിക്കുക. ചില്ലറയല്ല ഇതിൻ്റെ ഗൗരവം. പാർട്ടി ആലോചിച്ച് എടുത്ത തീരുമാനം അനുസരിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകം ആയിരുന്നു സത്യൻ്റെതെന്ന്, ഈ INDC പ്രവർത്തകൻ്റെതെന്ന്. ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയിലെ സമുന്നതൻ എന്ന് തന്നെ പറയാവുന്ന, ഒരു ജില്ലാതലം നോക്കുമ്പോൾ സമുന്നതൻ എന്ന് തന്നെ പറയാവുന്ന ഒരു നേതാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കും. അതുമാത്രമല്ല, ബിബിൻ്റെ അമ്മ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്. അവരിപ്പോൾ പാർട്ടി വിടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പടിവാതിലുകൾ എത്തി നിൽക്കുക. പാർട്ടി വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടു പോയത്. അപ്പൊ ഈ പ്രശ്നം തീർക്കാൻ മന്ത്രി സജി ചെറിയാനെ തന്നെ പാർട്ടി രംഗത്തിറക്കി. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന വെറും കുന്തവും കുടച്ചക്രവുമാണെങ്കിലും ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇടപെടുന്നു. ബിബിനെയും അമ്മയെയും ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പറയുന്നത് ഇദ്ദേഹത്തിന് ചില ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ചില നിരാശകൾ. അദ്ദേഹം കായംകുളം നിയമസഭാ മണ്ഡലമാണ് നോട്ടമിട്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നോട്ടമിടുന്നത് എന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും പറയാതെ എങ്ങനെയെങ്കിലും ബിബിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും ഒന്ന് അനുനയിപ്പിക്കണം, അതിനുള്ള ശ്രമമാണ് നമ്മുടെ സഖാവ് സജി ചെറിയാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പാർട്ടിയല്ലേ, പാർട്ടിയുടെ ആളുകളല്ലേ, അവർ തമ്മിൽ അത് പരിഹരിക്കുമായിരിക്കും. പക്ഷെ പ്രശ്നം ഇതല്ല, നമ്മുടെ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ പാർട്ടിയിലെ അച്ചടക്കത്തിന്റെ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി എങ്ങനെയാണ് പാർട്ടി നേതാക്കൾക്ക് ഊരുറപ്പിച്ച് അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി ഇതുപോലൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ സാധിക്കുക? ആരെയാണ് ആ ദൗത്യം വിശ്വസിച്ച് ഏൽപ്പിക്കുക? ഇതാണ് ഇപ്പൊ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ബിബിനെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഇനി എന്തേ എന്നുള്ളൊരു ചോദ്യം പാർട്ടിയെ തുറിച്ചു നോൽക്കുകയാണ്. CBI എങ്ങാനും വരുമോ? ഈ പ്രതിയായിരുന്ന ആൾ തന്നെയാണ് പറഞ്ഞത് കൊലപാതകം പാർട്ടി അറിവോടെയാണ് നടത്തിയതെന്ന്. മരിച്ച സത്യന്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI എങ്ങാനും വരുമോ? എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ.